എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന ലെവലിൽ ധാരാളം കമ്പനീസ് വരാത്തത്? നമുക്ക് ഉണ്ട്, പക്ഷെ വളരെ മിനിമം കമ്പനീസാണ്. എന്തുകൊണ്ടാണ് ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന ലെവലിലേക്ക്, ഒരു നമുക്ക് നോക്കിയാൽ അറിയാം ഇൻ്റർനാഷണൽ ലെവലിൽ ധാരാളം ബ്രാൻഡ്സ് ഉണ്ട്, പക്ഷെ നമ്മുടെ കേരളത്തിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന ആ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ നാട് ഇതുവരെ വന്നിട്ടില്ല. എന്തായിരിക്കും അതിനുള്ള കാരണം? എനിക്ക് തോന്നുന്നത് ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ ഓണ്ടർപ്രണേഴ്സ് ബ്രാൻഡ് വളർത്തുന്ന സമയത്ത് വരുത്തുന്നുണ്ട്. അത്തരം മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ സ്ഥിരം കാരൻ ജീവൻ ഇരിക്കുന്നുണ്ട്. ജീവൻ, നമസ്കാരം. നമസ്കാരം സജു. ഓക്കെ, റൈറ്റ്. സോ മുട്ടയൊക്കെ അടിച്ച് കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് പലരും വരുത്തുന്ന മിസ്റ്റേക്സ് എന്നുള്ളത്. എന്തൊക്കെയായിരിക്കും ജീവൻ? നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പായിട്ട് സിജു എവിടെയാണ് ഇരിക്കുന്നത് എന്നൊരു വെറൈറ്റി സ്ഥലത്താണല്ലോ. ഓക്കെ, ഞാൻ ഇൻട്രോയിൽ പറയാമെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ ഇരിക്കുന്ന ഒരു ഒരു മനയിലാണ്, പാലക്കാട്ട് ഒരു റൂറലായിട്ടുള്ളൊരു മനയിലാണ്. ഒരു കൺസൾട്ടേഷന് വേണ്ടി, ബ്രാൻഡിങ് കൺസൾട്ടേഷന് വേണ്ടി വന്നിട്ടുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ കഴിയത്തില്ല, കാരണം അത് കൺസൾട്ടേഷൻ നമ്മളെപ്പോഴും പലതും സീക്രട്ടാക്കിയിട്ടാണ് വെക്കുന്നത്. കാരണം നമ്മളാണ് കൺസൾട്ട് ചെയ്തെന്ന് ഒരിക്കലും പറയാറുമില്ല. അതല്ല ഞങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് ഞങ്ങളുടെ ഒരു ബ്രാൻഡിങ് രീതിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് നേരിട്ട് വരാം. എന്തൊക്കെയായിരിക്കും ഒരു ബ്രാൻഡ്, അതായത് ബ്രാൻഡിങ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ബ്രാൻഡിങ്ങിൽ വരുത്തുന്ന മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്സ് എന്നുള്ളത് എന്തൊക്കെയായിരിക്കും? അതിൽ ഒരു മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയാനായിട്ട് എന്തായിരിക്കാം? എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടം ഇല്ലാത്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ആന്റർപ്രണർ ബ്രാൻഡ് ചെയ്യാൻ നമ്മുടെ അടുത്ത് വരികയാണ്. ഇദ്ദേഹം ഒരുപാട് ആൾക്കാരോട് അഭിപ്രായം ചോദിക്കും. അതിന്റെ എക്സ്പേർട്സിനോട് മാത്രമല്ല, നമ്മൾ സാധാരണ ഈ എനിക്ക് ഇപ്പൊ മുടി മുറിച്ച കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ, നമ്മൾ ബാർബർ ഷോപ്പിലൊക്കെ പോയി മുടി മുറിക്കുന്ന സമയത്ത് നമ്മള് ബാർബർ ചേട്ടൻ ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കും. അപ്പൊ അതുപോലെ എന്തിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന, അവർ മോശം കാര്യം എന്നല്ല ഞാൻ പറഞ്ഞത്, എന്തിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആരോട് വേണമെങ്കിലൊക്കെ പോയി ചോദിക്കുവരെ, ചിലപ്പോൾ അവരുടെ കമ്പനിയിലെ സ്റ്റാഫ് ആവാം അല്ലെങ്കിൽ മാനേജേഴ്സ് ആവാം, ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത പല ആൾക്കാരോട് ഇതിന്റെ അഭിപ്രായം ചോദിക്കും. അവര് അവർക്ക് തോന്നിയ അഭിപ്രായം പറയും. അവർക്ക് ചിലപ്പോൾ ആ കളർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അവരെ വിചാരം ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം വരച്ച പോലെ ഇരിക്കണം, അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുള്ള ഒരു പരിപാടി ആയിരിക്കണം, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കും. അപ്പം അത്തരത്തിൽ ഒരുപാട് എന്തോ കുറച്ച് കലിപ്പിലാണ് തോന്നുന്നല്ലോ. മോശം മോശം അനുഭവമല്ല, നമുക്ക് ഇവർ എഡ്യൂക്കേറ്റ് ചെയ്യണം, വീണ്ടും നമുക്ക് റീ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളൊരു കാര്യം എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി വിട്ടു. ഇവരെന്തെന്ന് വെച്ചാൽ ഇവരെടുത്ത് പോയിട്ട് അവർ പറയുന്നത് കേട്ടിട്ട് പിന്നെയും തിരിച്ചു വരും. നമ്മൾ പിന്നെ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം, ആ ഒരു പണിയാണ്. എന്തു പറയുന്നു, അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്നത് അവരുടേതായിട്ടുള്ള ജീവിതാനുഭവത്തിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് എൻ്റേതായിട്ടുള്ള ജീവിതാനുഭവത്തിൽ നിന്നാണ്. ജീവൻ അഭിപ്രായം പറയുന്നത് ജീവൻ്റേതായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. അപ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. 10 പേർക്ക് പല രീതിയിലുള്ള ന്യായം ഉണ്ടാകും. പക്ഷേ ഇതായിരിക്കത്തില്ല ബ്രാൻഡിങ്ങിന് ഏറ്റവും സ്യൂട്ട് ആവുന്നത്. കാരണം നമ്മൾ എപ്പോഴും പറയാറുള്ള എക്സാമ്പിൾ ആണല്ലോ, നമുക്ക് ഒരു ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിനെ അല്ല, ഒരു ബ്രാൻഡിസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്രാൻഡിങ് കൺസൾട്ടൻസിനെ അല്ല. പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണണം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് ഒരു കൺസ്ട്രക്ഷൻ വർക്കറിനെ അല്ല, നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് ബിസിനസ് കൺസൾട്ടൻറ്റിനെയാണ്, ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരനെയാണ്. ഇതേപോലെ തന്നെയാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് അഭിപ്രായം നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ആരെയാണ്, ബിസിനസ് കൺസൾട്ടൻസിനെയാണ്, അല്ലെങ്കിൽ ബ്രാൻഡ് റിലേറ്റഡ് ആണെങ്കിൽ ബ്രാൻഡിങ് കൺസൾട്ടൻസിനെയാണ്. കാരണം അവരതിൽ എക്സ്പേർട്ടാണ്. ഒരിക്കലും ഒരു ബ്രാൻഡ് കൺസൾട്ടൻറ്റും മോശമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. കാരണം അവരുടെ ഒരു ഒരു ലോയൽറ്റിയാണ്, അവരൊരു ബ്രാൻഡാണ് അവിടെ തകരുന്നത്. അപ്പോൾ ബ്രാൻഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ട്രസ്റ്റാണ്, ബ്രാൻഡിങ് ചെയ്തു തരുന്ന ടീമിനോടുള്ള ട്രസ്റ്റ്. പലപ്പോഴും അത് ഓണ്ടർപ്രണേഴ്സ് ചെയ്യുന്നത് മറ്റൊരാളോട്, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഭാര്യയോടോ മക്കളോടോ എംപ്ലോയീസിനോടോ, ഇന്നലെ വന്ന എംപ്ലോയീസിനോടോ അഭിപ്രായം ചോദിക്കാം. പക്ഷേ അവർ പറയുന്ന അഭിപ്രായത്തെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഒരു യുക്തിയാണ്, ബിസിനസ് ചെയ്യുന്ന ആളുടെ ഒരു യുക്തിയാണ്. ഇത് പലപ്പോഴും ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. അവരുടെ അഭിപ്രായം അവർ എത്ര ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് നമുക്കിത് മാറ്റാം. ഒരുപക്ഷെ അവരുടെ ഇഷ്ടമല്ല നമ്മൾ നോക്കേണ്ടത്. ബ്രാൻഡിങ്ങിനകത്ത് ഇഷ്ടം അനിഷ്ടം എന്നൊന്നുമില്ല. ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെക്കുന്നതാണ്. അത് ആൾക്കാരെ കൊണ്ട് ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. തുടക്കത്തിൽ തന്നെ ആ അടിപൊളി, നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്ന ടിക് മാർക്കിനോട് ആർക്കാണ് ഇഷ്ടം,
റൈറ്റ്. പക്ഷെ അത് നമ്മളിന്ന് ഇഷ്ടപ്പെടുന്നു, അതിനുവേണ്ടി നമ്മളിന്ന് പൈസ ചെലവാക്കാൻ തയ്യാറാണ്. ഒരു ടിക് മാർക്ക് ഉണ്ടെങ്കിൽ 3,000-4,000 രൂപ അഡീഷണൽ നമുക്ക് ആ ഒരു ബ്രാൻഡിന് മേലെ വാങ്ങാനായിട്ട് കഴിയും നൈക്കി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഒരു ഭംഗിയോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതല്ല നമ്മളിവിടെ നോക്കേണ്ടത്. ഇവിടെയാണ് നമുക്ക് ജീവൻ എനിക്ക് തോന്നുന്നത് പ്രശ്നം വരുന്നത്, ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നതിൽ ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്, ശരിയല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അതിനെ കുറിച്ചാണ് നമ്മൾ തീർച്ചയായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഈ ബ്രാൻഡിങ്ങിനെ കുറിച്ച് അവയർനെസ് ഇല്ലാത്തതാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതൊരു മിസ്റ്റേക്കാണ്, അവരുടെ മിസ്റ്റേക്കാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഒരാളെ കുത്തിക്കൊന്നിട്ട് പറയണം, എനിക്ക് അറിയില്ലായിരുന്നു സാർ അത് നിയമവിരുദ്ധാണെന്ന് പറയുന്നതിലൊരു അർത്ഥമില്ലല്ലോ. അപ്പം നമുക്കത് നോളജ് ഉണ്ടാക്കിയെടുക്കണം. ഇഫ് യു ആർ എ ബിസിനസ് മാൻ, ഇഫ് യു ആർ എന്റർപ്രണർ, ഇഫ് യു ആർ ഇൻ ടു ബ്രാൻഡിങ്, യു ഷുഡ് ലേൺ അബൌട്ട് ദാറ്റ്. സോ അതൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ അതിനെ കുറിച്ച് അവയർ ആവണം. അത് എവിടുന്നാണോ സോഴ്സ്, നല്ല സോഴ്സ് തീർച്ചയായിട്ടും പഠിക്കുക എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. മറ്റൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ബ്രാൻഡിസം പിരമിഡിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കുറേ വർഷങ്ങളായിട്ട് നമ്മളെടുത്തിട്ടുള്ള റിസർച്ചിൻ്റെ ഫലം ഒരു ബ്രാൻഡിസം പിരമിഡായിട്ട് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മളിവിടെ കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ട്രേഡ് നെയിം എങ്ങനെയാണ് ഒരു ബ്രാൻഡ് നെയിമായിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ലോങ് റണ്ണിൽ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒന്ന് ഡിസ്കസിങ് വിത്ത് എംപ്ലോയീസ്, എംപ്ലോയീസുമായിട്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഡിസ്കഷൻ എടുക്കുക, അവരെ കൊണ്ട് ഡിസിഷൻ എടുപ്പിക്കുക എന്ന് പറയുന്നത് ബ്രാൻഡിങ്ങിൽ ഏറ്റവും ശരിയല്ലാത്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ലീഡർഷിപ്പുമായി കണക്ട് ചെയ്തിട്ട് ഒരു ഒരു തിയറി ജീവൻ എപ്പോഴും പറയാറുണ്ട്. എന്തായിരുന്നു ജീവൻ അത്? അതെ, നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും ലീഡർഷിപ്പ് ഒരു ലീഡർ എങ്ങനെ ആയിരിക്കട്ടെ, നല്ല ലീഡർ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ട്രെയിനിങ്ങിലായാലും ലീഡർഷിപ്പിന്റെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴായാലൊക്കെ അപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സപ്പോസ് നമ്മളൊരു കുട്ടിയുടെ കേസ് എടുക്കാം. നമ്മളൊരു പാരന്റ് ആണ്, ഒരു കുട്ടിയുണ്ട്, നമ്മളിവനെ എൽ കെ ജി ക്ലാസ്സിൽ ചേർക്കാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ഈ കുട്ടിയുടെ അഭിപ്രായം ചോദിക്കുന്നത് എന്നെ ഏത് സ്കൂളിലാണ് ചേർക്കേണ്ടതെന്ന്. ഒരിക്കലുമില്ല, അവന്റെ നമ്മൾ അടുത്തുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള നമുക്ക് നല്ലതെന്നൊരു സ്കൂളിൽ ചേർക്കും. അതിനുശേഷം ഇവൻ ഒന്നാം ക്ലാസ്സിൽ ചേർക്കണം, അല്ലെങ്കിൽ ഒരു 6-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും ചേർക്കണം. അപ്പൊ ഇവന്റെ ടേസ്റ്റും കൂടെ നോക്കിയിട്ട് നമ്മളെ കൺവീനിയൻസ് നോക്കിയിട്ട് നമ്മൾ സ്കൂളിൽ ചേർക്കും. ഇനി അവനെ +2 വിടുന്ന സമയത്ത് അല്ലെങ്കിൽ +1 വിടുന്ന സമയത്ത് ഇവന്റെ ടേസ്റ്റിന് മുൻഗണന കൊടുത്തുകൊണ്ട് അതേസമയം നല്ലൊരു സ്കൂളാണ് നമ്മൾ നോക്കിയിട്ട് അവനെ വിടും. ഇനി ഡിഗ്രിക്കോ പി ജിക്കോ പി എച്ച് ഡിക്കോ പോകുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ഇവന്റെ ഒരു കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യണമെന്നില്ല, അവന്റേതായ രീതിക്ക് വിട്ടു. അപ്പൊ നമ്മൾ ടീം എത്തരത്തിലാണ്, ഇത് അവന് ആ കപ്പാസിറ്റി ഉള്ള ഒരു ടീമാണ് അല്ലെങ്കിൽ അതിലുള്ള എക്സ്പെർട്ടീസ് ഉള്ള ഒരു ടീമാണ് നമുക്ക് അവരുടെ അഭിപ്രായത്തിന് വിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു എൽ കെ ജി കുട്ടിയുടെ പോലുള്ള ഒരു ടീമാണ്, അതായത് ടീം മോശമാണെന്നല്ല, ഈ ഒരു സബ്ജക്റ്റിൽ അവർ എൽ കെ ജി ആണെങ്കിൽ അതിന്റെ ഒരു പ്രൈമറി ഡിസിഷൻ എടുക്കേണ്ടത് ഈ ആന്റർപ്രണർ ആണ് അല്ലെങ്കിൽ ലീഡറാണ്. അപ്പം ആ ഒരു അപ്രോച്ചാണ് ലീഡർഷിപ്പിൽ എടുക്കേണ്ടത്. നമ്മുടെ ടീമിന്റെ കപ്പാസിറ്റിയും ടീമിന്റെ നോളജ് ലെവലും നോക്കിയിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാൻ, അവരുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഒരു അപ്രോച്ച് എടുക്കണം. യെസ്. സോ ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കുന്നത് എപ്പോഴും ജീവൻ പറഞ്ഞതുപോലെ തന്നെ അതിന് അർഹതപ്പെട്ടവരോടായിരിക്കണം, അതിൻ്റെ ഒരു കേപ്പബിലിറ്റി ഉള്ളവരോടായിരിക്കണം. സോ അതൊരു മെയിനായിട്ടുള്ള മിസ്റ്റേക്ക്. രണ്ടാമത്തേത് പലരും ചെയ്ത് കാണുന്നത് മറ്റ് ഇപ്പോൾ എനിക്ക് അഡിഡാസ് പോലെ ഒരു ബ്രാൻഡ് വേണം, അപ്പോൾ അവരെപ്പോഴും കമ്പയർ ചെയ്യുന്നത് അഡിഡാസുമായിട്ടായിരിക്കും, നമ്മുടെ ബ്രാൻഡും അഡിഡാസും. ഇത്തരത്തിലുള്ള കമ്പാരിസൺ, കമ്പയറിങ് വിത്ത് അതർ ബ്രാൻഡ്സ് എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം ഗുണമാണ് ജീവൻ? പലരും പറയാറുള്ള ഇതാണ്, നമുക്ക് ആ കമ്പനി പോലൊരു ഇതാണ് നമ്മളെ കൾച്ചർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ കമ്പനി പോലൊരു ലോകമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ സംസാരിക്കാറുണ്ട്. അതായത് പ്രശ്നം അതുപോലെ ആവാന്നുള്ളതല്ല, നമുക്കൊരു യുണീക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ അത് നമ്മുടെ കൾച്ചറിലൊരു ഭാഗമാണ്. നീ അപ്പുറത്തെ വീട്ടിലെ പയ്യനെ നോക്കി പഠിക്കടാ എന്ന് പറയുന്ന ചെറുപ്പം തൊട്ട് നമ്മൾ കേട്ട് വരുന്നതാണ്. അല്ലാണ്ട് നീ നിന്നെപ്പോലെ ആവണമെന്നല്ല പറയുന്നത്. അല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ അല്ല, ജയസൂര്യ ഏത് സിനിമയിൽ പറയുന്നതൊക്കെ സച്ചിൻ തെണ്ടുൽക്കർ ആവുക അല്ലെങ്കിൽ അമീർ ഖാൻ ആവുക എന്നുള്ളതല്ല, നമ്മൾ നമ്മളാവുക എന്നുള്ളത്. അപ്പൊ നമ്മളെ ബ്രാൻഡിനെ അതിൻ്റെതായ ഒരു ഐഡന്റിറ്റി, അതിൻ്റെതായ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു ബ്രാൻഡിന്റെ നല്ല കൾച്ചർ ആയിരിക്കും, അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. പ്രശ്നം ഇതാണ്, ജീവിതം പോലെയാണ്, ജീവിതത്തിൽ നമുക്ക് കോപ്പി അടിച്ചിട്ട് കാര്യമില്ല, കാരണം എല്ലാവർക്കും ഡിഫറെന്റ് കോസ്റ്റ്യൂം പേപ്പേഴ്സ് ആണ്. അതുപോലെ ഇതും ബ്രാൻഡിങ്ങിലും അതുപോലെയാണ്, നമുക്ക് ഡിഫറെന്റ് കസ്റ്റമേഴ്സ് ആണ്, ഡിഫറെന്റ് വാല്യൂസ് ആണ്, ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആണ്. അപ്പൊ നമ്മളെ കമ്പനിയുടെ പേഴ്സണാലിറ്റിയും ഐഡന്റിറ്റിയും ഒക്കെ യുണീക്ക് ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ജീവൻ, ഇതിനോടൊപ്പം തന്നെ എനിക്ക് ചേർക്കാൻ കഴിയുന്ന മറ്റൊരു പോയിന്റ് ഉള്ളത്, പലരും നമുക്ക് മറ്റ് കമ്പനീസുമായിട്ട് ഒരു കമ്പനീസ് കാണുന്ന സമയത്ത്, മറ്റ് ഒരു ഡിസൈൻ കാണുന്ന സമയത്ത് അതിൻ്റെ മേലൊരു നമുക്കൊരു ഇൻഫ്ലുവൻസ് വരാം, നമ്മളത് നമ്മളെ അത് ഇൻസ്പയർ ചെയ്യാം. പക്ഷെ അതേപോലെ കോപ്പി അടിക്കാൻ ശ്രമിക്കുമ്പോഴാണ്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മ്യൂസിക് വേൾഡിൽ എടുക്കുകയാണെങ്കിൽ
ഇപ്പോൾ ഹിസ് ഹൈനസ് അബ്ദുള്ളയില് ദേവസഭാതലം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടെന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ളതാണ്. ഹിന്ദിയിലെ ഷഡ്ജനേ പായതുകൊണ്ട് യേശുദാസ് പാടിയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് സോങ്, 12 മിനിറ്റുള്ള സോങ് ആണത്. അപ്പം അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്നാണ് ഈ ഒരു രവീന്ദ്ര മാസ്റ്റർ ഈ ഒരു സോങ് ഉണ്ടാക്കിയിട്ടുള്ളത്, ദേവസഭാതലം എന്ന് പറയുന്ന സോങ്. പക്ഷെ രണ്ടും കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഡിഫറൻസ് അതെന്ന് തോന്നും, ഒരു ഫ്രഷ്നെസ് ഇതെന്ന് തോന്നും. ഇത്തരത്തിലുള്ളൊരു ഡിഫറൻസാണ് പലപ്പോഴും ബ്രാൻഡിങ്ങിനകത്ത് വരേണ്ടത്. അല്ലാതെ അതേപോലെ കോപ്പി ചില പാട്ടുകളുണ്ടല്ലോ നമ്മൾ ഈ ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലേ, അത് മുമ്പ് ഏതൊരു ഒരു തമിഴ് പടത്തുനിന്നോ അല്ലെങ്കിൽ ഒരു ചൈനീസ് പടത്തുനിന്നോ ഏതെന്നോ ഒന്ന് കോപ്പി അടിച്ചത് പോലെ അതേപോലെ ഉണ്ട് പകർത്തി വയ്ക്കും. അപ്പോൾ അത്തരത്തിലുള്ളതാവരുത് നമ്മൾ ബ്രാൻഡ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഈ ഇടയ്ക്ക് നമ്മളൊരു പ്രമുഖ കോപ്പി അടിക്കുന്ന ആളാണെന്ന് പേര് കേട്ടൊരു സംഗീത സംവിധായകൻ പറഞ്ഞൊരു ഇന്റർവ്യൂ കേൾക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞതാണ്, ഞാൻ പല ഡിസൈനായിട്ടുള്ള ഞാൻ പല ഇതും കൊണ്ട് കൊടുക്കും, ഇവർക്കൊന്നും പറ്റില്ല, ഇവർക്ക് അതുപോലുള്ള പാട്ട് വേണം, അപ്പൊ അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കോപ്പി ചെയ്യുന്ന ഞാൻ എന്ത് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് പുള്ളി പറഞ്ഞ പുള്ളിയുടെ മിസ്റ്റേക്ക് അല്ല, ക്ലയന്റിന് അതാണ് വേണ്ടത്. അപ്പൊ പലപ്പോഴും നമ്മളൊരു സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ക്ലയന്റിന് അവരുദ്ദേശിക്കുന്ന സാധനം തന്നെ ആയിരിക്കും അവർ കിട്ടേണ്ടത്. അത് മറ്റൊരു ബ്രാൻഡിന്റെ അതേപോലെയൊക്കെ ആയിരിക്കും കിട്ടേണ്ടത്, അതുപോലെ ചെയ്തുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ അതൊരു നല്ല ലോഗോ അല്ലെങ്കിൽ നല്ലൊരു ഡിസൈനോ അല്ലെങ്കിൽ നല്ലൊരു ബ്രാൻഡ് സ്ട്രാറ്റജി ആയിരിക്കണം എന്നില്ല. അതേപോലെ തന്നെ പലരും അല്ലെങ്കിൽ നമ്മളെ പലരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, ബ്രാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗോ മേക്കിംഗ് ആണ്, ബ്രാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിടൽ ചടങ്ങാണ്, ബ്രാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനിങ് ആണ്. ഇതല്ല, ഇത് മാത്രമല്ല ബ്രാൻഡിങ്. നമ്മൾ പലപ്പോഴും മിക്കവാറും എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ് ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് ഇപ്പോൾ ജീവൻ്റെ ബ്രാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവൻ എന്തൊക്കെ നമുക്ക് പറയാൻ കഴിയും, ആള് ആളുടെ ഡ്രസ്സിങ് ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്, ആളിൻ്റെ കാറ് ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്, ആളുപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്, ആളുടെ സംസാര ഭാഷ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ്, ആരുടെ ഒരു സംസാര ശൈലി ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്, ആളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്, ആൾ ചെയ്യുന്ന വീഡിയോസ് ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്, ആളുടെ അപ്പിയറൻസ് ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്, ആളുടെ കൾച്ചർ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്, ആളുടെ ഭക്ഷണശീലം ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം കൂടി ചേർന്നാണ് ജീവൻ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആകാം, പ്രത്യേകിച്ച് ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത്. പലരും ഇത് ശ്രദ്ധിക്കാറില്ല, പലരും ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുമില്ല. അതുകൊണ്ടാണ് കേരളത്തിലൊരു നല്ലൊരു ബ്രാൻഡ് നമുക്ക് ഇല്ലാത്തത്. കാരണം ഡിസൈനിങ്ങോ ലോഗോ മേക്കിങ്ങോ വ്യത്യസ്തമായിട്ടുള്ളൊരു ലോഗോവോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ക്യാച്ചി ആയിട്ടുള്ള പേരോ അല്ല ബ്രാൻഡിങ്ങിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ സ്ഥാപനത്തിലത്തെ ഓർഗനൈസേഷൻ കൾച്ചറാണ്. ആ കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പലരും എഫേർട്ട് ഇടുന്നില്ല, ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല പല ഓർഗനൈസേഷൻസും. ബ്രാൻഡിങ്ങിന് വേണ്ടി സമയം ചെലവഴിക്കാൻ തയ്യാറല്ല, എത്രയും പെട്ടെന്ന് ഒരു ലോഗോ ഉണ്ടാക്കി നമുക്കത് ട്രേഡ്മാർക്ക് എടുത്തു വയ്ക്കണം. അല്ല, ലോഗോ ഉണ്ടാക്കി ഇറ്റ് വിൽ ടേക്ക് ടൈം. പ്രൈമറി സ്റ്റേജിൽ തന്നെ ഒരു ഒരു ബിസിനസ് ആശയം മനസ്സിലുദിച്ചാൽ തന്നെ ആൾക്കാർ പെട്ടെന്ന് ചെയ്യുന്ന ഒരു ലോഗോ ഉണ്ടാക്കലാണ്. അല്ല, ആദ്യം ഉണ്ടാക്കേണ്ടത് കൾച്ചറാണ്, ഒരു ഓർഗനൈസേഷൻ കൾച്ചറാണ്. അതിനുശേഷമാണ് ആ കൾച്ചറിന് സ്യൂട്ടായിട്ടുള്ള ലോഗോ ഉണ്ടാക്കേണ്ടത്. പലപ്പോഴും ഇങ്ങനെയല്ല പല ക്ലയൻസും തുടക്കത്തിൽ വന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മറ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു സ്റ്റേജ് വഴിയാണ് ബ്രാൻഡ് എന്ന് പറയുന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ ബ്രാൻഡ് ഫൗണ്ടേഷൻ ബിൽഡിങ്ങിലേക്ക് നമ്മൾ കടക്കുന്നത്. ജീവൻ എന്ത് പറയുന്നു, ട്രെയിനിങ്ങിന് എത്രത്തോളം ബ്രാൻഡിങ്ങിന് ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിൽ സാധ്യതയുണ്ട്, കാര്യമുണ്ട്? തീർച്ചയായിട്ടും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ട്രെയിനിങ്. നമ്മൾ ഓഡി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു പാർട്ടും വരുന്ന ട്രെയിനിങ് ആണ്. നമ്മൾ എംപ്ലോയീസിനായാലും എന്റർപ്രണേഴ്സിനായാലും ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അത് പല രീതിയിൽ, ഇപ്പം ആസ് എ ലൈഫ് സ്കിൽ ട്രെയിനർ ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക അവരുടെ ബിഹേവിയറൽ അല്ലെങ്കിൽ അവരുടെ അപ്രോച്ചും കാര്യങ്ങളും ലീഡർഷിപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ രണ്ട് രീതി നമുക്ക് എടുക്കാം. ഒന്ന്, ഈ ബ്രാൻഡിങ്ങിന്റെ ഒരു അവയർനെസ് ഈ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമ്മളെ ബ്രാൻഡ് എങ്ങനെയാണ്, നമ്മളെ ബ്രാൻഡ് കൾച്ചർ എന്താണ്, നമ്മളെ ഒരു എംപ്ലോയി ഒരാളോട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട ടേംസ് എന്തൊക്കെയാണ്. ഇപ്പൊ റീസെന്റ് ഞാൻ സിജുന് ഒരു ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോസ്റ്റിഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്റ്റിംഗ് പ്രൊവൈഡർക്ക് കസ്റ്റമർ കെയറായിട്ട് സംസാരിക്കുമ്പോൾ അവർ നമുക്ക് വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ട്രോളൊക്കെ അല്ലെങ്കിൽ മെംസ് ഒക്കെ നമ്മൾ അയച്ചത് വളരെ രസമാണ്. അവര് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. അതേസമയം ബ്ലൂ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്റ്റിംഗ് കമ്പനി ഉണ്ട്. അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ പ്രൊഫഷണൽ, കുറച്ചുകൂടി റിജിഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. നല്ല സർവീസ് ആണ്, രണ്ട് കൂട്ടർ നല്ല സർവീസ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു ഡിഫറൻസ് ഇതാണ് ഡിഫറൻസ്. അപ്പം ഇത് ഓരോ എംപ്ലോയീസ് അവിടുത്തെ ഏതൊരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനെ വിളിച്ചാലും ഈ അപ്രോച്ച് തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു അപ്രോച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇവർക്ക് പ്രൊഫഷണൽ ട്രെയിനിങ് എക്സ്പേർട്സ് കൊടുത്തേ പറ്റുള്ളൂ. അത് നമ്മളെ കമ്പനിയിലെ ഒരാൾ തന്നെ കൊടുക്കണം എന്നല്ല, നമ്മളെ എന്താണോ ചെയ്യുന്നത് ഇതിനെ കുറിച്ച് അവയർനെസ് ഉള്ള അല്ലെങ്കിൽ ഈ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ട് അത് ഈ എംപ്ലോയീസിൽ ഇമ്പാർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം.
അപ്പൊ അതിന്റെ കൂടുതൽ ഈ പറഞ്ഞ ലൈഫ് സ്കിൽസും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നമ്മുടെ കമ്പനിയുടെ എന്ത് കൾച്ചറാണ് ആ കാര്യം കറക്റ്റ് ആയിട്ട് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു ബുക്കിനകത്ത് എഴുതി കൊടുത്താലോ അല്ല, അത് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണം. നമ്മളൊരു ഒരു മൃഗങ്ങളെ അല്ലെങ്കിൽ ചെറിയൊരു ഡോഗിനോ പെറ്റിനെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പോലെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കേണ്ടി വരും. ട്രെയിനിങ്ങും ടീച്ചിങ്ങും തമ്മിൽ അത്രയും വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പം അതാണ് ഇതിനകത്ത് ഒരു ഒരു പോസിബിലിറ്റി. അതായത് നമ്മൾ ഓർഗനൈസേഷൻ കൾച്ചർ വൺസ് ഐഡന്റിഫൈ ചെയ്യുന്നു, അതിന് നമ്മൾ ഇവിടുത്തെ എംപ്ലോയീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ സെക്യൂരിറ്റിക്ക് പോലും നമ്മളത് ട്രെയിൻ ചെയ്യിച്ചു കൊടുക്കണം. ഈവൻ അതിൻ്റെ സിഇഒ ലെവലുള്ള ആൾക്കാർക്ക് പോലും നമ്മൾ അത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മളത് ആ ഒരു ഓർഗനൈസേഷൻ കൾച്ചറിലേക്ക് നമ്മൾ എല്ലാവരും കൊണ്ടുവരണം. അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, ദെൻ അതിനെ റിവ്യൂ ചെയ്യുന്നു. അതൊരു ലോങ് ടേം പ്രോസസ്സാണ്. വൺസ് ട്രെയിനിങ് കൊടുത്ത് പോയി അല്ല, ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്. ബ്രാൻഡിങ് എന്ന് പറയുന്ന ലോങ് ടേം പ്രോസസ്സാണ്. അപ്പോൾ അവിടെ ഓർഗനൈസേഷൻ കൾച്ചർ, അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഡിസൈൻസ്, അതുമായി കണക്ട് ചെയ്തിട്ടുള്ള യുനോ യൂസിൻ്റെ ടോൺ ഓഫ് വോയിസ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടതാണ് ബ്രാൻഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. അത് കുറേ കഴിഞ്ഞ സമയത്ത് വൺസ് ഒരു 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 സാധാരണ കമ്പനിയും ഒരു ബിസിനസ്സും ബ്രാൻഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രാൻഡ് ആയിക്കഴിഞ്ഞാൽ അതിനെ വളർത്തുന്നത് പിന്നീട് ആരാണ്? കസ്റ്റമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഫോളോവേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് ഒരു വൺസ് ഒരു ബ്രാൻഡായി കഴിഞ്ഞാൽ പിന്നെ അതിന് മാർക്കറ്റിംഗിന്റെ ആവശ്യം വരുന്നില്ല. ശരിയാണോ ജീവൻ ഞാൻ പറഞ്ഞത്? തീർച്ചയായിട്ടും ഒരു ഒരു ബ്രാൻഡായി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ആപ്പിളുകാർ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടതല്ല, നമ്മൾ ആപ്പിൾ ആപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ അതൊരു ബ്രാൻഡായി കഴിഞ്ഞു പിന്നെ അതിനൊരു ഒരു മാർക്ക് ആവശ്യമില്ലാന്നല്ല, കംപ്ലീറ്റ് ഇല്ലാന്നല്ല, പക്ഷെ അല്ലാണ്ട് തന്നെ അത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതൊരു ഓട്ടോമാറ്റിക് ഒരു മാർക്കറ്റിംഗ്. ഇപ്പൊ നമ്മുടെ കരിക്ക് ഒരു എക്സാമ്പിൾ ആണ് അല്ലെ? അത് ഞാൻ റീസെന്റ് ഇപ്പം നെറ്റ്ഫ്ലിക്സിൽ കരിക്കിന്റെ സീരീസ് പിന്നെ മറ്റോ റിലീസ് ആവാണ്, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഈ ദിവസം. അപ്പൊ ഞാൻ അതിന്റെ അനൗൺസ്മെന്റ് വന്നപ്പം ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്റ്റാറ്റസ് ഇട്ടു. എനിക്ക് വളരെ സന്തോഷം, നമ്മള് കണ്ടു വളർന്നിട്ടുള്ള ചെറിയ രീതിയിൽ വളർന്നു വന്ന് അതിന് തൊട്ട് നമ്മൾ കരിക്കുന്ന സബ്സ്ക്രൈബർ ആണ്, ഗ്രോത്ത് വന്ന് കണ്ട് നമ്മളെ ഒരു സ്ഥാപനം പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ അവർക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടാവുകയാണ് അവരൊരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു സീരീസ് വരാൻ തോന്നുന്നു. അപ്പം അതിന്റെ സന്തോഷത്തിൽ ഞാനത് സ്റ്റാറ്റസ് ഇടുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പം അവർക്ക് ഫ്രീ ആയിട്ട് ഒരു മാർക്കറ്റിംഗ് കിട്ടുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പക്ഷെ നമുക്ക് അതിലൊരു സങ്കടമില്ല, നമുക്ക് സന്തോഷമുള്ളൂ. അതാണ് ഒരു ബ്രാൻഡിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഈ ഇത്തരത്തിൽ ബ്രാൻഡിങ്ങിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ലായ്മ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സിന് പലപ്പോഴും പ്രശ്നമായിട്ട് വരാറുണ്ട്. ആൻഡ് മറ്റൊന്ന്, ഡെഫിനറ്റ്ലി ഓണ്ടർപ്രണേഴ്സിൻ്റെ ഇഷ്ടം അതേപോലെ വേണമെന്ന് വാശി, അത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് പറയുന്നില്ല. ഓണ്ടർപ്രണേഴ്സിൻ്റെ വിഷ് ഡെഫിനറ്റ്ലി വരണം. പക്ഷെ ഓണ്ടർപ്രണേഴ്സിനോടെ വിഷിനോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ടേം, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? അതാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ട. ജീവൻ എന്ന് പറയുന്നു, ഓണ്ടർപ്രണറിന്റെ ആഗ്രഹം ഇഷ്ടം മാത്രമാണോ? നമ്മൾ പലപ്പോഴും ബ്രാൻഡിങ് നമ്മൾ അവരുടെ പ്രിഫറൻസ് ചോദിക്കാറുണ്ട്, ലൈക്ക് അവർക്ക് ഏത് കളറാണ് ടേസ്റ്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മളൊരു ഒരു എന്താ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഒരു ഓയിൽ, ഒരു കോക്കനട്ട് ഓയിലാന്ന് വിചാരിക്കുക. ഇപ്പോൾ ഓണ്ടർപ്രണറിന് ഇഷ്ടം ഭയങ്കര കടും ചുവപ്പാന്ന് വിചാരിക്കുക. കടും ചുവപ്പ് നിറത്തിലൊരു ഓയിൽ ഇറക്കി കഴിഞ്ഞാൽ അതൊരു എഞ്ചിൻ ഓയിൽ കണക്കി ഉണ്ടാവും. അപ്പം പറ്റില്ല എന്നല്ല, ഓഫ് കോഴ്സ് നമ്മൾ അതുപോലത്തെ പരീക്ഷണമൊക്കെ നടത്തി നോക്കിയിട്ടുണ്ട്. പക്ഷെ ഓണ്ടർപ്രണേഴ്സിന് അത് തന്നെ വേണം, അല്ലെങ്കിൽ അത് ആ രീതി തന്നെ വേണം എന്ന് പലപ്പോഴും സ്റ്റിക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അത് പലപ്പോഴും നമ്മുടെ ഒരു ഫ്രീഡത്തെ അത് ഹനിക്കാറുണ്ട് എന്നുള്ള വേണമെങ്കിൽ പറയാം. എക്സാക്ട്ലി. സോ നമുക്ക് ഓണ്ടർപ്രണേഴ്സിൻ്റെ ഇഷ്ടം മാത്രമല്ല, ബ്രാൻഡിങ്ങിന് ഒരു ചരിത്രം നമ്മൾ എടുത്ത് നോക്കണം. അതിനെക്കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യാനാണ്, അതൊരു വാസ്റ്റായിട്ടുള്ള ഒരു മേഖലയാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, ഒരു ഓണ്ടർപ്രണറിൻ്റെ ഇഷ്ടം നമ്മൾ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതല്ല, കസ്റ്റമേഴ്സ് ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട കുറേ ടെക്നിക്സ് ഉണ്ട്. ചില കളേഴ്സ് അവിടെ, നമ്മൾ കളർ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ന്യൂറോ മാർക്കറ്റിംഗ് വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലല്ല, പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ന്യൂറോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ആൾക്കാരുടെ ഒരു കളറ് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഷേപ്പ് കാണുന്ന സമയത്ത്, ഒരു ഫോണ്ട് കാണുന്ന സമയത്ത് എത്രത്തോളം ആൾക്കാരത് സ്വാധീനിക്കുന്നു, ഇത്തരത്തിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ഇതിനകത്ത് അനലൈസ് ചെയ്യാനുണ്ട്. പലപ്പോഴും ഇത് പലരും ചെയ്യാറില്ല, ഇത് ഇഗ്നറന്റ് ആണ് പലരും. അതൊരു ഒരു ഒരു പ്രശ്നമാണ്, ഒരു കാര്യമാണ്. എനിക്ക് എപ്പോഴും പ്രശ്നം ഈ കളേഴ്സും ലോഗോയും അല്ലെങ്കിൽ ഡിസൈൻസും സ്ട്രാറ്റജിയും ഒക്കെ അവരായിട്ട് ഈ പേര് കണ്ടുപിടിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഭയങ്കരമായിട്ട് തോന്നാറുള്ളത്. അപ്പം ആന്റർപ്രണേഴ്സിന് പലപ്പോഴും അവർക്ക് പേര് ഇഷ്ടപ്പെടാന്നുള്ളത് അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പല പേരുകളും ചിലർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും, ചിലർക്ക് അവരുദ്ദേശിച്ച പേര് തന്നെ കിട്ടണമെന്നൊരു വാശിയുണ്ടാവും.
പക്ഷെ പലപ്പോഴും അതൊരു ആ ബ്രാൻഡിന് മാച്ച് ആവണമെന്നില്ല, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന പേരായിരിക്കണമെന്നില്ല, അതിന് ചിലപ്പോൾ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഒരു പ്രശ്നം എനിക്കെപ്പോഴും പേരിന്റെ കാര്യത്തിലാണ് തോന്നിയിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഇൻകൺസിസ്റ്റൻസി. ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആണ്. നമ്മൾ ഇപ്പം ഞാൻ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് എൻ്റെ ടോൺ ഓഫ് വോയിസ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മളൊരു ഒരു ബ്രാൻഡ് കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മളൊരു ടോൺ ഓഫ് വോയിസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു ഒരു പ്രയോഗം യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക, എങ്കിലും ആൾക്കാർ മനസ്സിനകത്ത് കയറത്തുള്ളൂ. ഇപ്പോൾ ഒരു കളർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു പോസ്റ്റർ നമ്മൾ ചെയ്യണം, അതിൽ നമ്മൾ ഈ കളേഴ്സ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, ഗൈഡ് ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുക. പലപ്പോഴും അത് ഫോളോ ചെയ്യാനായിട്ട് ഓണ്ടർപ്രണേഴ്സിനെ കൊണ്ട് ചിലർ സമ്മതിക്കാറില്ല, പല ഡിസൈനേഴ്സും സമ്മതിക്കാറില്ല, കാരണം മടി. അങ്ങനെയല്ല, നമുക്ക് ഈ ഡിസൈനേഴ്സിൻ്റെ കമ്പ്യൂട്ടറിലുള്ള കുറേ ഫയൽസിനെ എടുത്തിട്ട് അതേപോലെ ആക്കി തരുന്നതല്ല, നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി വേണം. ആ ഐഡൻറ്റിറ്റി വെച്ചിട്ടായിരിക്കണം നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡിസൈൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ കൺസിസ്റ്റൻസി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇത് അത്ര നന്നായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുള്ളു. കാരണം ഒരാൾ നന്നായിട്ടില്ല എന്ന് പറയുന്നത് അയാളുടെ കുറച്ച് അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ്, അയാൾ കണ്ടിട്ടുള്ള ആ ഒരു ലോകത്തെക്കുറിച്ച് അറിയുന്ന ആ ഒരു അറിവ് വെച്ചിട്ടാണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പലപ്പോഴും ബ്രാൻഡ് ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സ് കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്സ്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ്, കാരണം ഇത് പറഞ്ഞു തരാൻ ആരും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം പലരും പല രീതിയിലാണ് ബ്രാൻഡിങ്ങിനെ നോക്കിക്കാണുന്നത്. ഒരു വെബ് ഡെവലപ്പറിനെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു വെബ്സൈറ്റ്, ഒരു ഡിസൈനറിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള പോസ്റ്റർ, നല്ല രീതിയിലുള്ള ലോഗോ, ഒരു കോണ്ടന്റ് ഡെവലപ്പറിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ പെട്ടെന്ന് ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ടോൺ ഓഫ് വോയിസും അതിൻ്റെ കോണ്ടൻറ്റും എല്ലാം. അപ്പോൾ ഇത്തരത്തിൽ പല പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡിങ് പല രീതിയിലാണ് പലരും ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ബ്രാൻഡിങ് എന്നുള്ളത് മറക്കാതിരിക്കുക. ജീവൻ എന്തെങ്കിലും അവസാനമായിട്ട് പറയണ്ടോ? തീർച്ചയായും അവസാനം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അപ്പം പലപ്പോഴും ആൾക്കാർ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യത്തില്ല. നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ തൽക്കാൽ ഒരു ലോഗോ ചെയ്യുക, അടുത്തുള്ള പയ്യനെ വിളിച്ചിട്ട് ലോഗോ ചെയ്തുതരാന്ന് പറയും. അപ്പൊ അവനൊരു വട്ടം വരച്ചതിനകത്ത് കമ്പനിയുടെ ആ പേരിന്റെ ആദ്യത്തെ രണ്ട് അക്ഷരം എടുത്ത് വെച്ച് ലോഗോ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ചിലപ്പോൾ നല്ലതായിരിക്കാം, മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കാൻ ആൾക്കാർക്ക് ഇപ്പോഴൊരു വിമുഖതയുണ്ട്. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് കേരളത്തിൽ. പിന്നെ ഇത് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ബ്രാൻഡായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇനീഷ്യൽ സ്റ്റേജിൽ ഇത്തരത്തിൽ കുറച്ച് സമയം എടുത്തുകൊണ്ട് കുറച്ച് സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു കച്ചവടമാണ്, ഒരു ബിസിനസ്, ഒരു സാധാരണ നമ്മളൊരു സാധനം വാങ്ങി വിൽക്കുന്നു, അത്തരത്തിൽ ഒരു ഷോർട്ട് ടേം പ്രോഫിറ്റ് മേക്കിംഗ് ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഡെഫിനറ്റ്ലി ജീവൻ പറഞ്ഞിട്ടുള്ള പോലെ, അതായത് അതൊരു തെറ്റായിട്ട് പറഞ്ഞിട്ടതല്ല, നമുക്ക് ലോക്കലായിട്ട് ഒരു ലോഗോ മാത്രം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാം, തെറ്റാണെന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഒരു ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഇറക്കാനായിട്ട് ആൾക്കാർ കാത്തിരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് മാസങ്ങൾ എടുത്തുകൊണ്ടുള്ളൊരു പ്രോസസ്സാണ് എന്ന് മാത്രം മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊന്നും പറയാനില്ല, നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോ ഇതിൽ നമുക്ക് ചെയ്യാം. സോ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ് ആൻഡ് ജീവൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.